നമസ്കാരം കപ്പേള എന്ന ചിത്രത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസായി വന്ന മുറ സുരാജ് വഞ്ഞാർമൂൺ ഹൃദു ഹരൂൺ കണ്ണൻ നായർ മാലാ പാർവതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത് നാല് ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ജോലിയൊന്നും കാര്യമായിട്ടില്ല തിരുവനന്തപുരമാണ് പശ്ചാത്തലമായിട്ട് വരുന്നതും അങ്ങനെ ഒരിക്കൽ അനി എന്ന കഥാപാത്രമായി ഇവർ പരിചയപ്പെടുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് സിനിമ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വയലൻസും ചോരക്കളിയും സിനിമയിലുണ്ട് ഇടയ്ക്ക് ഞാൻ തന്നെ കണ്ണടച്ചിരുന്നു ഈ പേരുടെ യാത്ര എന്നതിൽ ഒരു ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ടെക്നിക്കലി മികച്ചതുമായിരുന്നു ഇവരുടെ സൗഹൃദം അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നതിൽ സിനിമ മുന്നേറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം അനന്തു എന്ന കഥാപാത്രമായിരുന്നത് ഹൃദു ഹരുൺ ആണ് നാലുവർ സംഘത്തിൽ തീരുമാനമെടുക്കാനും മുന്നിൽ നിൽക്കാനും ഒക്കെയുള്ള ഒരാൾ കൺവിൻസിംഗായി തന്നെ ആ റോള് അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് ഓരോ ഘട്ടത്തിലും ഇവരുടെ ഒരു യാത്രയെ ഒരു ഒറിജിനൽ ഫീലിൽ തന്നെ കൊണ്ടുപോകുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇതിൽ ചില ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട് അതിലൊന്ന് ഇവർ ആക്രമിക്കപ്പെടുകയും പിന്നീട് ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള ഒരു വാശിയും ദേഷ്യവും അമർഷവും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു മൊമെന്റ് സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയൊരു മൊമെൻ്റ് കൂടെയായിരുന്നു അവിടുത്തെ ഹൃദുഹാരോന്റെ പ്രകടനം ഗംഭീരമായിരുന്നു പിന്നെ രണ്ടാം പകുതിയിൽ വീണ്ടും വരുന്ന ചില ട്രാൻസിഷൻ സീനുകളും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അനി എന്ന കഥാപാത്രമായാണ് സുരാജ് വെഞ്ഞാറുമൂടെ എത്തുന്നത് പഴയ ഗുണ്ടായിരുന്നു എന്ന് ഇടയ്ക്ക് സിനിമയിൽ പറയുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക അതിന് അനിക്ക് അതിൻ്റെതായ ചില രീതികളുമുണ്ട് സുരാജ് നല്ല രസമായി തന്നെ റോൾ ചെയ്തിട്ടുണ്ട് രണ്ടാം പകുതിയിലെ ആക്ഷൻ സീക്വൻസുകളിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു പവറൊക്കെ സുരാജ് ഗംഭീരമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സീരിയസ് റോളുകൾ ഇതിനു മുന്നേയും സുരാജ് ചെയ്ത് കയ്യേണ്ട നേടിയിട്ടുണ്ടെങ്കിലും ഇവിടെ കുറച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ കഥാപാത്രത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ സിനിമയിൽ പരാമർശിക്കും ില്ലെങ്കിലും കാണുമ്പോൾ ആ ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലാ പാർവതിയെ കൂടെ സിനിമ സമ്മാനിക്കുന്നുണ്ട് മേക്ക് ഓവർ ആയാലും പെർഫോമൻസ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും അത് മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അനിയുടെ വലങ്കൈ എന്ന നിലയിലാണ് കണ്ണൻ നാരുടെ കഥാപാത്രം വരുന്നത് രസമായി തന്നെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അനിയുടെ പക്ഷം പിടിച്ച് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുന്ന പരിപാടികൾക്ക് വരുമ്പോൾ അനുജിത് കണ്ണൻ ജോബിൻ ദാസ് യദൂകൃഷ്ണൻ എന്നിവരാണ് നാല്വർ സംഘത്തിലെ മറ്റ് മൂന്ന് പേരുടെ വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് നന്നായി തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ ചൊക്ലി എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന വ്യക്തി രണ്ട് തമിഴ് ഫ്രണ്ട്സ് അങ്ങനെ സിനിമകളിൽ നമുക്ക് ക്ക് അത്ര പരിചയമില്ലാത്ത ഒട്ടേറെ മുഖങ്ങൾ പ്രാധാന്യത്തോടെ പ്രധാന കഥാപാത്രങ്ങളായി തന്നെ വരുന്നുണ്ട് ആ ഫ്രഷ്നെസ് കൂടെ സിനിമയിൽ കൊണ്ടുവരുന്നതിൽ സംവിധായകൻ വിജയിക്കുന്നുണ്ട് ടെക്നിക്കൽ സൈഡിൽ ആദ്യം പരാമർശിക്കേണ്ടത് പശ്ചാത്തല സംഗീതമാണ് പല മൊമെന്റ്സിലും സിനിമയെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യാൻ പശ്ചാത്തല സംഗീതത്തിന് കഴിയുന്നുമുണ്ട് വിഷ്വൽസിൽ മികച്ച പാർട്ടായി തോന്നിയത് രാത്രിയിലെ കാഴ്ചകളാണ് ആ ഒരു ഒറിജിനാലിറ്റി അതിൽ ഒരു ടെൻഷൻ മൂഡ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആക്ഷൻ സീക്വൻസുകൾ റോ ആയി തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് സിനിമയിൽ രക്തം തെറിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അട്ടി വീഴുന്നു എന്നൊരു ഫീലൊക്കെ തിയേറ്ററിനകത്ത് അനുഭവിക്കാൻ തന്നെ പറ്റുന്നുണ്ട് ആക്ഷൻ ഒപ്പം തന്നെ കട്സ് കൂടെ പറയേണ്ടതാണ് സ്മൂത്ത് പരിപാടിയായിരുന്നു ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്തത് ക്രിസ്റ്റി ജോബി എഡിറ്റിംഗ് ചമൻ ചാക്കോ ആക്ഷൻ പി സി സ്റ്റൺസ് ഛായഗ്രഹണം ഫാസിൽ നസർ എന്നിവരാണ് കൈകാര്യം ചെയ്തത് സുരേഷ് ബാബു ആണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള നാല് കൂട്ടുകാർ അവരുടെ ഒരു അപ്രതീക്ഷിത യാത്ര എന്ന നിലയിൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ കോർ ഐഡിയയെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നത് പ്രധാന പോസിറ്റീവാണ് നമ്മൾ ഇത്തരം കഥകളിൽ മുന്നേ കണ്ടിട്ടുള്ള വഴികൾ ഇവിടെയും ചിലയിടത്ത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് ടെക്നിക്കൽ സൈഡും പ്രകടനങ്ങളും വലിയ രീതിയിൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട് ആദ്യ പകുതി നല്ല ഒഴുക്കിൽ തന്നെ പോകുന്നുണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ഒരു പശ്ചാത്തലം ബിൽഡ് ചെയ്യുന്നു വൈകാതെ തന്നെ പ്രധാന കാര്യത്തിലേക്ക് കടക്കുന്നു എന്നതെല്ലാം നല്ല ഒഴുക്കോടെ തന്നെ സിനിമയിൽ പോകുന്നത് കാണാം രണ്ടാം പകുതിയിൽ ചിലയിടങ്ങളിൽ ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി വലിയ പ്രശ്നമെന്നല്ല ആദ്യ പകുതി അപേക്ഷിച്ച് എന്ന് മാത്രം കുറച്ചുകൂടെ നന്നായാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവരുടെ ഒരു സൗഹൃദം ബോണ്ടിങ് എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലാണ് രണ്ടാം പകുതിയിലെ ഈ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയി തന്നെ നമുക്ക് തോന്നിയേനെ എന്ന് മാത്രം ക്ലൈമാക്സ് എത്തുമ്പോഴും ആ ഒരു ഫീൽ എന്ന നിലയിലേക്ക് കാര്യമായി വരാത്തതും അതുകൊണ്ടാകാം സംവിധായകൻ മുഹമ്മദ് മുസ്തഫ കാര്യമായി തന്നെ പണിയെടുത്തത് ചിത്രത്തിൽ കാണാനുണ്ട് ഇതുപോലെയുള്ള ചിത്രങ്ങൾ തമിഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിൽ വരുന്ന സിനിമകൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്തായാലും കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഓർമ്മ വന്നേക്കാം മലയാളത്തിലേക്ക് അത്തരമൊരു സ്റ്റൈലിൽ ആ ഒരു രീതിയിൽ ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ വെടിപ്പായി തന്നെ ചെയ്യാൻ മുസ്തഫയ്ക്ക് സാധിച്ചിട്ടുണ്ട് എൻഗേജിംഗ് ആയി തന്നെ കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട് ഓവറോൾ മൊറോ എന്ന സിനിമ കൊള്ളാമെന്നാണ് എൻ്റെ അഭിപ്രായം രക്തക്കളം വയലൻസ് ഒക്കെ ഉണ്ട് അത് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് പരിഗണിക്കണമെന്ന് മാത്രം നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് വരുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ